cookbook. New to my channel, please subscribe. Hi Foodie Buddies, innathe recipe mushroom bell pepper rice aanu. Colorful capsicum mushroomum serna oru easy recipe aanathu. Mushroomil niraya vitamins, minerals, antioxidants undu. And cancer preventing properties undu. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാക്കറ്റ് മഷ്റൂം, 1.5 കപ്പ് അരി വേവിച്ചത്, കുറച്ച് സ്പ്രിംഗ് അണിയൻ, കുറച്ച് മല്ലിയില, കട്ട് ചെയ്ത സെലറി 1.5 ടേബിൾ സ്പൂൺ, കളർഫുൾ ക്യാപ്സിക്കം, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു മാഗി ക്യൂബ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഹാഫ് നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇത് നല്ല റോസ്റ്റ് ആയതിനു ശേഷം സെലറി ചേർക്കാം. സെലറി ചേർത്ത് കഴിയുമ്പോൾ നല്ല മണമാണ്. ഇതൊരു 30 സെക്കൻഡ് വഴറ്റിയതിനു ശേഷം സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീനും വൈറ്റും എല്ലാം ഒരുമിച്ച് ചേർക്കാം. സ്പ്രിംഗ് അണിയൻ ഒന്ന് വഴറ്റിയ ശേഷം മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 കളർ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഒത്തിരി ഓവർ കുക്ക് ചെയ്യേണ്ട. ക്യാപ്സിക്കം ക്രഞ്ചി ആയിരുന്നാൽ അത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് മാഗി ക്യൂബ് ആഡ് ചെയ്യാം. മാഗി ക്യൂബ് യൂസ് ചെയ്യാത്തവർ ഉപ്പ് ആഡ് ചെയ്യണം. പെപ്പർ പൗഡർ, മാഗി ക്യൂബ് ഒന്ന് ഉടച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാഗി ക്യൂബിൽ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട്, അപ്പോൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേവിക്കാതെ ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചേർത്ത് ഇളക്കിയെടുക്കണം. ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ടതില്ല. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഇളക്കാം. മഷ്റൂമിന് അധികം വേഗമില്ല, അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഒരു 3/4 വേവിലാണ് എടുക്കേണ്ടത്. അത് ചേർത്ത് ചോറ് ഉടഞ്ഞു പോവാതെ ഇളക്കിയെടുക്കാം. 1.5 കപ്പ് റൈസാണ് നമ്മളെടുത്തത്, അപ്പോൾ 2-3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി കാണും. റൈസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുള്ളവർ മഷ്റൂം 2 പാക്കറ്റ് യൂസ് ചെയ്യാം. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ ഇതിൽ കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗ് അവസാനം ചേർക്കാം. മഷ്റൂം ബെൽ പെപ്പർ റൈസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്യാം. സോസ് വളരെ കുറച്ചുള്ള ഒരു ചൈനീസ് റൈസാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. മഷ്റൂമിന് ഒത്തിരി കാലറി ഇല്ല, അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഡയറ്റിലൊക്കെ മഷ്റൂം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എല്ലാവരും ഈ ഒരു ഈസി റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. For more videos, go to our channel and subscribe. Thanks for watching.